ഇപ്പോൾ മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻമന്ത്രിയുമായ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അധികം നേതാക്കൾക്ക് പറയാൻ അവകാശപ്പെടാൻ പറ്റാത്ത തരത്തിലൊരു വലിയ ലെഗസി ബാക്കി വെച്ചാണ് ശ്രീ കെ ശങ്കരനാരായണൻ വിട പറയുന്നത്. കോൺഗ്രസിന് ഏറ്റവും വലിയ നഷ്ടവുമാണ്. അങ്ങ് എങ്ങനെ ഓർത്തെടുക്കുന്നു അദ്ദേഹത്തെ? ശ്രീ കെ ശങ്കരനാരായണനെ തികഞ്ഞ ബഹുമാനത്തോടു കൂടിയും അതിനേക്കാൾ കൂടുതൽ ഒരു ആരാധനയുടെ രൂപത്തിലും കണ്ടിട്ടുള്ള വ്യക്തിയാണ് ഞാൻ. അദ്ദേഹം ഞങ്ങളുടെ മുതിർന്ന തലമുറയിൽപ്പെട്ട ആളാണ്. ഞങ്ങളതിൻ്റെ തൊട്ട് താഴെയുള്ള തലമുറയിൽപ്പെട്ടവരും. പക്ഷെ പ്രശ്നങ്ങളുടെ അദ്ദേഹത്തിൻ്റെ സമീപനവും അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളും വളരെ വിലപ്പെട്ടതാണ്. എല്ലാ കാര്യങ്ങളിലും പക്വതയോടുകൂടിയ ഒരു സമീപനം എടുക്കണം എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നിർബന്ധം. സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഒരു ജീവിക്കുന്ന ഉദാഹരണമാണ് ശ്രീ കെ ശങ്കരനാരായണൻ. കേരളത്തിൽ അദ്ദേഹം രണ്ട് പ്രാവശ്യം മന്ത്രിയായിരുന്നു. വളരെ പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്തു. ധനകാര്യ വകുപ്പ് അടക്കം അദ്ദേഹം കൈകാര്യം ചെയ്ത, വിദഗ്ധമായി കൈകാര്യം ചെയ്ത വകുപ്പുകളെക്കുറിച്ച് ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിനുശേഷം അദ്ദേഹം മൂന്ന് സംസ്ഥാനങ്ങളിൽ ഗവർണറായി നിയോഗിക്കപ്പെട്ടു. മൂന്ന് സംസ്ഥാനങ്ങളിൽ നിന്ന് അദ്ദേഹത്തെ അഡീഷണൽ ചാർജ് തന്നെ കൊടുത്തു. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അങ്ങനെ ചുരുക്കം ചില ആളുകൾക്ക് മാത്രമേ ഈ ഒരു പാരമ്പര്യം പറയാനുള്ളൂ. ശ്രീ കെ ശങ്കരനാരായണൻ എന്നും ടെൻഷൻ ഇല്ലാത്ത ഒരു രാഷ്ട്രീയ നേതാവായി നിന്നിട്ടുണ്ട്. നിഷ്കളങ്കമായി അദ്ദേഹത്തിൻ്റെ സംസാരവും സന്തോഷത്തോടു കൂടിയുള്ള സമീപനവും ആർക്കും മറക്കാൻ കഴിയും എന്നെനിക്ക് തോന്നുന്നില്ല. ഏത് ടെൻഷനുള്ള ഒരു സാഹചര്യത്തിലും കെ ശങ്കരനാരായണൻ്റെ സാമീപ്യമുണ്ടെങ്കിൽ ആ ടെൻഷൻ താനേ ഉരുകി പോകുന്നത് നമുക്ക് കാണാൻ കഴിയും. അതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ നമുക്ക് എടുത്തു പറയാൻ കഴിയുന്ന കാര്യം. നിയമസഭയെ ഇളക്കി മറിച്ചിട്ടുള്ള നല്ല സരസമായ സംഭാഷണ ശൈലിയുടെ ഉടമയായിരുന്നു ശ്രീ കെ ശങ്കരനാരായണൻ. നിയമസഭയ്ക്കകത്തെ പ്രതിപക്ഷ ഭരണകക്ഷി വ്യത്യാസമില്ലാതെ എല്ലാവരും ഒരുമിച്ച് സന്തോഷിച്ച് ആസ്വദിച്ച എത്രയോ സന്ദർഭങ്ങളുണ്ട് എന്ന് ഞാൻ ഓർക്കുകയാണ്. ശ്രീ കെ ശങ്കരനാരായണന് മാത്രമേ അങ്ങനെ ഒരു കിങ് പിന്നായി നിൽക്കാൻ കഴിയൂ എന്ന് ഞാൻ കണക്കാക്കുകയാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം താഴെത്തട്ടുള്ള പ്രവർത്തകരോട് എത്രയോ ആർദ്രതയോടുകൂടിയാണ് പെരുമാറിയിട്ടുള്ളത് എന്നുള്ളത് അദ്ദേഹമായിട്ട് അടുത്ത ബന്ധങ്ങളിൽ ആർക്കും അറിയാവുന്നതാണ്. നിഷ്കളങ്കനായ ഒരു രാഷ്ട്രീയ നേതാവ്, അതേസമയം നല്ല കൂർമ്മ ബുദ്ധിയുള്ള രാഷ്ട്രീയ നേതാവ്, ഇതൊക്കെ അദ്ദേഹത്തിന് ചെയ്യുന്ന പര്യായങ്ങളാണ് എന്ന് തന്നെയാണ് ഞാൻ കണക്കാക്കുന്നത്. ഒരിക്കലും അദ്ദേഹത്തെ മറക്കാൻ കഴിയില്ല. കോൺഗ്രസിന് ഒരിക്കലും അദ്ദേഹത്തെ മറക്കാൻ കഴിയില്ല. അദ്ദേഹത്തിനും കോൺഗ്രസ് എന്നുള്ളത് അദ്ദേഹത്തിന്റെ പ്രാണവായുമാണ് എല്ലാ കാലത്തും പരിലസിച്ചിട്ടുള്ളത്. അദ്ദേഹം പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആഫീസിൽ താമസിക്കുന്ന കാലം മുതൽ എനിക്ക് നന്നായിട്ട് അടുത്തറിയാം. സാധാരണഗതിയിൽ സ്റ്റേജ് എത്തിയാൽ പാർട്ടി ഓഫീസിൽ സ്ഥിരം താമസക്കാരായി മാറുന്നത് കാണാറേ ഇല്ല. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ശ്രീ കെ ശങ്കരനാരായണൻ പാലക്കാട് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി ആഫീസിൽ അദ്ദേഹത്തിന്റെ ജീവിതം കേന്ദ്രീകരിച്ചത് ആർക്കാണ് മറക്കാൻ കഴിയുന്നത്. അതുപോലെ തന്നെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയിലെ ജനറൽ സെക്രട്ടറിയായി ശ്രീ കെ കെ വിശ്വനാഥൻ വക്കീലിനോടൊപ്പം അദ്ദേഹം ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ അന്നും പാർട്ടി ആഫീസിൽ അദ്ദേഹം താമസിച്ച് നമ്മളുടെ പാർട്ടിയുടെ ഭരണകാര്യങ്ങളിൽ നേതൃത്വം കൊടുത്തത് ഞാൻ ഓർക്കുകയാണ്. അങ്ങനെ വ്യക്തിപരമായ ഒരിക്കലും ലാവിഷ്നസ് ഇല്ലാതെ, ധാരാളിത്വം ഒട്ടുമില്ലാതെ, നിഷ്കളങ്കതയോടുകൂടി പെരുമാറി, എന്നാൽ വളരെ നീറ്റായ സ്വഭാവം നിലനിർത്തുകയും ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ശ്രീ കെ ശങ്കരനാരായണൻ. അദ്ദേഹത്തെ ഒരിക്കലും മറക്കാൻ കഴിയില്ല. അദ്ദേഹത്തിന്റെ ദീപ്തമായ ഓർമ്മയ്ക്ക് മുമ്പിൽ ഞാൻ എൻ്റെ എല്ലാ അർത്ഥത്തിലുമുള്ള എൻ്റെ അനുശോചനം അറിയിക്കുകയാണ്.